ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാഷ്ട്രീയ നയം, പ്രത്യേകിച്ച് 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യമാണ്. അത് LDF വോട്ടും നിലവിലുള്ള സ്ഥിതിയും മെച്ചപ്പെടുത്തുക, BJP പരാജയപ്പെടുത്തുക, ഈ നയമാണ് പാലക്കാട് ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. അപ്പോൾ 3-ാം സ്ഥാനത്തുള്ള ഞങ്ങൾക്ക് 1-ാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ശക്തമായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് BJP ശക്തമായിട്ടുള്ള നിലപാട് ഒരു ഭാഗത്തും, UDFനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് മറ്റൊരു ഭാഗത്തും. ഈ രണ്ട് നിലപാടും സ്വീകരിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തമായ പ്രകടനം ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഗുണം അവിടെയുണ്ടായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2-ാം സ്ഥാനത്തുള്ള BJPയും 3-ാം സ്ഥാനത്തുള്ള LDFും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഗണനീയമായി കുറഞ്ഞു വന്നു. 2021 3-ാം സ്ഥാനത്തുള്ള ഞങ്ങളും 2-ാം സ്ഥാനത്തുള്ള BJPയും തമ്മിലുള്ള വ്യത്യാസം 13,700 വോട്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ 2,400 വോട്ടായി ചുരുങ്ങി, വീണ്ടും ചുരുങ്ങി. ഇത് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമാണ്. 3-ാം സ്ഥാനത്ത് നിന്ന് വളരെ ഡിസ്റ്റൻ്റായി, വളരെ അകലെയുള്ള ഞങ്ങൾ നിയർ പൊസിഷനിലേക്ക്, 2-ാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ വന്നത് എന്നുള്ളതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമാണിത്. 13,700 നിന്ന് 2,400 മാറ്റം. ഞങ്ങൾ BJPയെ അതിജീവിച്ച് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രതീതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. മാത്രവുമല്ല, സഖാവി എ വിജയരാഘവന് കിട്ടിയതിനേക്കാളും, നിങ്ങളതാ മനസ്സിലാക്കേണ്ടത്, 2,400 വോട്ട്. 5 മാസത്തിൻ്റെ ഉള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിന് കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നും ഞങ്ങളുടെ പൊസിഷൻ കുറേ കൂടി മെച്ചപ്പെട്ടു. അന്ന് കിട്ടിയ വോട്ടിനേക്കാളും 250 വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു.